ഇടുക്കി മൂന്നാറിലെ പത്ത് പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ സിപിഎം മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച മൂന്നാർ സംരക്ഷണ സമിതിയാണ് റവന്യൂ വകുപ്പിനെതിരെ മൂന്നാറിലും സമീപ പഞ്ചായത്തുകളിലും ഹർത്താൽ ആചരിക്കുന്നത് മൂന്നാറിനൊപ്പം ചിന്നക്കനാൽ വട്ടവട കാന്തല്ലൂർ എന്നിവയടക്കം ഭൂപ്രശ്നങ്ങൾ സജീവമായി നിലനിൽക്കുന്ന പഞ്ചായത്തുകളിലാണ് ഹർത്താൽ സിപിഎമ്മിനൊപ്പം വ്യാപാരികളും റിസോർട്ട് ഉടമകളുടെ സംഘടനയും ഹർത്താലിന് പിന്തുണ നൽകുന്നു സിപിഐ സഹകരിക്കുന്നില്ല വൃക്കരോഗം ബാധിച്ച് ഗൃഹനാഥൻ കിടപ്പിലായതോടെ അമ്മയും ഭാര്യയും രണ്ട് പെൺമക്കളുമുള്ള കുടുംബം ജീവിതദുരിതത്തിൽ കോഴിക്കോട് കൊയിലാണ്ടിയിലെ കൊല്ലം പാവൂയിൽ ലക്ഷ്മി നിവാസിൽ ദിനേശ് ബാബുവിന്റെ കുടുംബമാണ് സുമനസുകളുടെ കാരുണ്യം തേടുന്നത് തിരൂരിൽ നാല് ചക്രവാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന ദിനേശ് ബാബുവിന് വൃക്കരോഗം ബാധിച്ചതോടെ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയാണ് കാലപ്പഴക്കം ചെന്ന വീടിനകത്തേക്ക് കൈത്താങ്ങുമായി ആരെങ്കിലും കടന്നു വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ദിനേശ് ബാബു നാലു വർഷം മുൻപാണ് ഒരു വൃക്കയ്ക്ക് രോഗം ബാധിച്ചത് വൃക്ക ചുരുങ്ങിപ്പോകുന്ന അസുഖമായിരുന്നു മെഡിക്കൽ കോളേജിൽ ദീർഘകാലത്തെ ചികിത്സ നടത്തി വരുന്നതിനിടയിലാണ് രണ്ടാമത്തെ വൃക്കയ്ക്കും തകരാർ വന്നത് അതിനിടെ തലച്ചോറിലെ രക്തസ്രാവം മൂലം സംസാരശേഷിയും നഷ്ടപ്പെട്ടു ഓടുമേഞ്ഞ തറവാട് വീടിന്റെ മേൽക്കൂരയെല്ലാം തകർന്നു കിടപ്പാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാണ് ചോർച്ച തടയുന്നത് കുടുംബസ്വത്തായി കിട്ടിയ അഞ്ചു സെന്റ് സ്ഥലത്ത് പുതിയൊരു വീട് നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ദിനേശ് ബാബുവിന്റെ ചികിത്സ കുട്ടികളുടെ പഠനം എന്നിവയെല്ലാമാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അമ്മ ലക്ഷ്മിയും ഭാര്യ സ്മിതയും ദിനേശ് ബാബുവിനെ പരിചരിക്കാൻ എപ്പോഴും അടുത്തു വേണം മൂത്തമകൾ മേഘ പ്ലസ് ടു കഴിഞ്ഞ്

ദിനേശ് ബാബുവിന്റെ ചികിത്സയ്ക്കും പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുമായി നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായങ്ങൾ യൂണിയൻ ബാങ്ക് കൊയിലാണ്ടി ശാഖയിലെ അക്കൗണ്ടിലേക്ക് അയക്കണം ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് എട്ട് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച്